ഹായ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഷിൻചാൻ ആണെങ്കിൽ ഇന്ന് വീട്ടിൽ കിടന്നൊരു ഭയങ്കര ബഹളമാണ് ഗൈസ്. കാരണം ക്രിസ്മസ് ഒക്കെ വരുന്ന ക്രിസ്മസും അതിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് അവന് ട്രിപ്പ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവൻ നമ്മളടുത്ത് ബഹളം വയ്ക്കുന്നത് ഗൈസ്. പക്ഷേ നമ്മുടെ കയ്യിൽ ട്രിപ്പ് പോകാനായിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഈ ഒരു മാൻഷൻ തന്നെ പണിഞ്ഞത് നമ്മുടെ മൈക്കിളിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം മേടിച്ചിട്ടാണ് ഈ ഒരു മാൻഷൻ തന്നെ പുതുക്കി പണിഞ്ഞിട്ടുണ്ടായിരുന്നത് ഗൈസ്. ഈ ഒരു മാൻഷൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കണ്ടിട്ടില്ല അതൊക്കെ പെട്ടെന്ന് കണ്ടേക്കണേ. ഷിൻചാൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നമ്മുടെ വീടിൻ്റെ വെളിയിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട് ഗൈസ്. ഇവരൊക്കെ ആരാണെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് സംസാരിച്ചു നോക്കാം ഇവരൊക്കെ ആരാണെന്ന് ചോദിക്കാം. ഫ്രാങ്ക്ലിൻ അല്ലേ? നിന്നെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിനക്കൊരു വർക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഞാനൊരു ലൊക്കേഷൻ തരാൻ, ആ ഒരു ലൊക്കേഷനിൽ ഒരു മാൻഷൻ ഉണ്ട്. ആ ഒരു മാൻഷനകത്ത് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നീ എടുത്തോണ്ട് തരികയാണെങ്കിൽ നിനക്ക് $10 million ഞാൻ തരാം. സാധനം സേഫ് ആയിട്ട് അവിടെ നിർത്തിട്ട് ഞാൻ നിനക്ക് വേറൊരു ലൊക്കേഷൻ തരാം. അങ്ങോട്ടേക്ക് നീ കൊണ്ടുതന്നാൽ മതി, ഞാൻ എന്തായാലും അവിടെ കാണും. ഫണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് നമുക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന് കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ ഒരു സ്ഥലത്ത് കയറി എടുത്തോണ്ട് കൊടുക്കണം. എന്തായാലും ഷിൻചാൻ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അവരെന്തായാലും നമുക്ക് അവർ വർക്ക് തന്നിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഷിൻചാൻ എന്തായാലും ഹാപ്പിയാണ് ഗൈസ്. അവൻ ഇപ്പം വിചാരിക്കുകയാണ് ട്രിപ്പ് എന്തായാലും പോകാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് അവൻ ഗൈസ്. എന്തായാലും ഞാൻ നമ്മുടെ സുപ്ര എടുത്തിട്ട് നേരെ ആ ഒരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത് ഗൈസ്. എന്തായാലും ഡഗൻ ബോസ് എന്നാണ് നേരെ നമ്മുടെ കാണാൻ വന്ന അങ്ങേരെ പേര് കേട്ടോ. ആ ഒരു മുട്ടത്തലേൻ്റെ പേര് ഡഗൻ ബോസ് എന്നാണ്. ഡഗൻ ബോസ് അയച്ചു തന്ന ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അവിടെ ചെന്നിട്ട് എങ്ങനെ ആ ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് അറിയില്ല. ഡഗൻ ബോസ് പറഞ്ഞത് വെച്ച് കേട്ടിട്ട് അതൊരു ഗാങ്സിന്റെ ഏരിയ ആണെന്നാണ് തോന്നുന്നത്, ഗാങ്ങിന്റെ ഏരിയ ആണെന്നാണ് തോന്നുന്നത് ഗൈസ്. അവിടെ മിക്കവാറും ഒരു ഫൈറ്റ് എടുത്തിട്ടേ നമുക്ക് ആ ഒരു വീട്ടിനകത്ത് കയറി ആ ഒരു ഡോക്യുമെന്റ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് കത്തിച്ച് വിടാം. എന്നിട്ട് വേണം ആ ഒരു സാധനമൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാഷ് മേടിച്ചിട്ട് ഷിൻചാനെ കൊണ്ട് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഗൈസ്. എന്തായാലും ഞാൻ നേരെ ഡഗൻ ബോസ് വന്ന ആ ഒരു മാൻഷന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മാൻഷന്റെ മുകളിലായിട്ട് കുറേ പേര് ഗണ്ണൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത് ഗൈസ്. എന്തായാലും ഡയറക്റ്റ് നമുക്ക് കയറി പോകാൻ പറ്റില്ല ഗൈസ്, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബേക്ക് വഴി കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആ ഒരു വീടിനേക്കാളും പൊക്കത്തിനുള്ള വേറെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയാലും മതിയാകും, സ്റ്റൈപ്പ് ചെയ്ത് നമുക്ക് അവന്മാരെ അടിച്ചിടാൻ പറ്റും ഗൈസ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങും ഇവിടെ ഇല്ല കേട്ടോ. നൈസായിട്ട് നമുക്ക് വീട്ടിൻ്റെ ബേക്ക് വഴി തന്നെ എന്തെങ്കിലും കയറാൻ വഴിയുണ്ടോ നോക്കി നോക്കാം ഗൈസ്. എന്തായാലും ഞാൻ നേരെ സുപ്രയും കൊണ്ടിട്ട് ബേക്കിലോട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ അതാണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നൈസായിട്ട് നമുക്ക് അവന്മാരെ അടിച്ചിടാൻ പറ്റും ഗൈസ്. എന്തായാലും ഞാൻ നേരെ ഒരു പിസ്റ്റലൊക്കെ എടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒരു ഗോൾഡൻ കളർ പിസ്റ്റലൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗൈസ്. അവന്മാരെ എല്ലാത്തിനും അടിച്ചിടാം. കുറച്ച് പേരെ ഉള്ളൂ കേട്ടോ, ഒരു 7-8 പേരൊക്കെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. വൺ ടാപ്പാണ് കേട്ടോ, ഒറ്റ അടിക്കാൻ എല്ലാം വീഴുന്നുണ്ട് ഗൈസ്. ഇതെന്താണ് കൊള്ളാത്തത്, താഴെ നിന്നവന്മാർ സീനായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് 7-8 പേരൊന്നും അല്ലെന്ന് തോന്നുന്നു, കുറേ എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ആ ഹെലി കിടക്കുന്നതിൻ്റെ അവിടേക്ക് ഒരുത്തം നിൽക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ഓൾമോസ്റ്റ് കുറേ എണ്ണത്തിനെ തീർത്തിട്ടുണ്ടായിരുന്നു, ഇനി 2 പേരും കൂടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഗൈസ്. എന്തായാലും ലാസ്റ്റ് അതാളെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു, തീർന്നില്ല ഇവിടെ ഇനിയും ഉണ്ടാ ഗൈസ്. എന്തായാലും എന്താ ഒരുത്തരും കൂടെ ഉണ്ട് കേട്ടോ ലാസ്റ്റ്, അവനെയും നൈസായിട്ട് അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു മാൻഷനുള്ളിലേക്ക് കയറാം ഗൈസ്. ഇനിയാണ് ടാസ്ക്, കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻ്റ് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം ഡഗൻ ബോസ് നമ്മളടുത്ത് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു ഗൈസ്. ഈ ഒരു വീട്ടിനകത്ത് എല്ലാ മുറിയും കയറി അരിച്ച് പറക്കിയാലേ അത് കിട്ടത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇവിടെ കയറി നോക്കിയിട്ട് ഇവിടെയും കണ്ടില്ല കേട്ടോ ആ ഒരു ഡോക്യുമെൻ്റ് ഒന്നും. എടാ ഇവിടെ കുറേ വാച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, കുറേ തൊപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നൈസായിട്ട് നമുക്ക് അങ്ങ് അടിച്ച് മാറ്റിയാലോ ഗൈസ്. ഇവിടെയാണെങ്കിൽ കുറേ ട്രോഫിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നേരെ വെളിയിലേക്ക് ഇറങ്ങാം, ഗണ്ണൊക്കെ റീലോഡ് ചെയ്ത് വെച്ചിരിക്കാം. ചിലപ്പോൾ ഇനി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് നൈസായിട്ട് മുകളിലത്തെ റൂമിലോ എല്ലാം കയറി നോക്കി നോക്കാം ഗൈസ്. താഴത്തെ ഈ ഒരു ഫ്ലോറിലെ റൂമിലൊന്നും ഇല്ല, ഇതിൻ്റെ താഴെയും വേറെ റൂമുണ്ട്. ഈ ഒരു മാൻഷൻ ആണെങ്കിൽ വലിയൊരു മാൻഷനാണ് കേട്ടോ, ഇഷ്ടംപോലെ റൂമൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതൊരു ഓഫീസ് റൂം ആണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും അവസാനം ആ ഒരു ഡോക്യുമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതാണ് ഗൈസ്. അങ്ങനെ ഇവിടെ ഇരുന്ന ഒരു ബാഗിനകത്ത് ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ നമുക്ക് ഡഗൻ ബോസിൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാം ഗൈസ്. എന്തായാലും നേരെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ അവിടെ ഉണ്ടോ ഇല്ലേ ഏതെങ്കിലും കള്ളന്മാർ അടിച്ചുകൊണ്ട് പോയോ എന്നറിയില്ല ഗൈസ്. എന്തായാലും സേഫ് ആയിട്ട് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ ഡഗൻ ബോസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഡഗൻ ബോസ് എന്തായാലും ലൊക്കേഷൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു സാധനം സേഫ് ആയിട്ട് ഡഗൻ ബോസിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം ആ ഒരു $10 million മേടിച്ചിട്ട് നമുക്ക് ഷിൻചാനെയും കൊണ്ടിട്ട് ഒരു അടിപൊളി ട്രിപ്പ് പോകാൻ
വേണ്ടിയിട്ട്. ഗൈസ് എന്തായാലും ഞാൻ സൂപ്പർ എടുത്തിട്ട് കത്തിച്ച് വിടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡഗൻ ബോസ് നിൽക്കുന്നത് ബീച്ച് സൈഡിലൊക്കെയാണ്. ലൊക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഗൈസ് ദാണ്ട ഇവിടെയാണ് ഡഗൻ ബോസ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ എന്താ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങിയിട്ട് ഈ ഒരു ബാഗ് പുള്ളിക്കാരൻ്റെ കൊടുക്കുന്നു. $10 million നമ്മൾ മേടിക്കുന്നു. ഗൈസ് ഇതേവനാണ്, എടേ ഇവൻ ഈ സീനിൽ ഇല്ലാത്തതാണല്ലോ. ഇതിപ്പോൾ ഇവിടെ നിന്ന് എവിടെ നിന്ന് കയറി വന്നു ഇവൻ. ഗൈസ് അടി ഇരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഓടി നമ്മുടെ പിറകെ വന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്ന വഴിക്ക് ഇവനെ ചെറുതായിട്ട് എന്തെങ്കിലും തട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. എല്ലാണോ ഓടുന്നുണ്ടല്ലോ, ഇറങ്ങി ഓടറ, ഇറങ്ങി ഓടറ, എല്ലാണോ ഇറങ്ങി ഓടറ. ഗൈസ് എല്ലാണ് ഇറങ്ങി ഓടിയിട്ടുണ്ട് കേട്ടോ. എടേ ഇതേ അവൻ. ഗൈസ് അവനെ ഇടിക്കുന്നത് കണ്ടിട്ട് ഇവനും കൊതിയാവുന്നുണ്ട് ഇടി മേടിക്കാൻ വേണ്ടിയിട്ട്. അവനും വന്ന് ഇടിക്കുന്നുണ്ട്. ആ ശരി, എന്നെ ഇടിക്കുന്ന ഗൈസ് എൻ്റെ കണ്ണാടിയൊക്കെ ഇവന്മാർ ഇടിച്ച് കളഞ്ഞ കേട്ടോ. അവൻ്റെ കണ്ണാടി ഞാൻ ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. ശരി, ഇവനെ ഒരു 2-3 ഇടി കൂടുതൽ കൊടുക്കാൻ. ഗൈസ് ഇടിയടാ 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 ഇടിയടാ, ഐ പറ്റിച്ചേ, അത്രേ ഉള്ളൂ. ഗൈസ് അവൻ്റെ വയറ്റിലിട്ട് ഒരൊറ്റ ഇടി കൊടുത്ത് നോക്കുമ്പോൾ അതങ്ങോട്ട് വീണു. എന്തായാലും അവിടെ കിടക്കട്ടെ. ഡഗൻ ബോസ് ഇതെല്ലാം കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഗൈസ് ഇവന്മാരുടെ കയ്യിൽ ചിലപ്പോൾ ഗണ്ണൊക്കെ കാണും കേട്ടോ ഡഗൻ ബോസിൻ്റെ കയ്യിൽ. ഗൈസ് എന്തായാലും പുള്ളിക്കാരൻ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ തന്നെ കൈമാറിയിട്ടുണ്ട്. ഗൈസ് എന്തായാലും പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ $10 million കൂടെ ഒരു $5 million എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഗൈസ് എന്തായാലും $15 million പുള്ളിക്കാരൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ് എന്തായാലും $15 million കിട്ടിയത് കൊണ്ടിട്ട് ട്രിപ്പ് നമുക്കൊന്ന് ഹെവി ആക്കിയാലോ. ഗൈസ് എന്തായാലും ഞാനും ഷിൻചാനും കൂടെ ട്രിപ്പ് പോകുന്നത് ഈ ഒരു കാറിലല്ല ഗൈസ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു വണ്ടി സംഘടിപ്പിക്കാം. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി വണ്ടിയാണ് ഗൈസ്. ഒരു ടൂറിസ്റ്റ് ബസ് നമുക്ക് സ്വന്തമായിട്ട് ക്യാഷ് കൊടുത്ത് മേടിക്കാം ഗൈസ്. കാരണം നമ്മുടെ കയ്യിൽ $15 million ഇരിക്കുന്നത്. ഗൈസ് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നമ്മൾ ആ ഒരു വണ്ടി മേടിക്കുന്നു, കുറച്ച് പൈസ എടുത്ത് നമ്മൾ ട്രിപ്പ് പോകുന്നു, ബാക്കി പൈസ നമ്മൾ എന്താ പറയുക മൈക്കിളിൻ്റെ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ചിട്ടാണ് മാൻഷൻ റെഡിയാക്കിയത്, അത് നമുക്ക് തിരിച്ചു കൊടുക്കാം മൈക്കിളിന്. ഗൈസ് എന്തായാലും ടൂറിസ്റ്റ് ബസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാൻഡി സൈഡിലുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഗൈസ് വണ്ടി ദാണ്ട ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിയാണ് നമ്മൾ മേടിക്കുന്നത്. ഗൈസ് ഈ ഒരു വണ്ടി മേടിച്ചിട്ട് നമ്മൾ നേരെ ബെന്നിയുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വേറൊരു ലെവലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രിപ്പ് പോകുന്നത്. ഗൈസ് എന്തായാലും നമ്മുടെ സൂപ്ര ഇവിടെ കിടക്കട്ടെ. സൂപ്ര നമുക്ക് ബെന്നിയുടെ അടുത്ത് വന്നിട്ട് എടുത്തിട്ട് പോകാൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒന്ന് എടുക്കാം. ഗൈസ് വണ്ടി എന്തായാലും സേഫായിട്ട് അവിടെ കിടന്നോളും. നമുക്ക് ഈ ഒരു ടൂറിസ്റ്റ് ബസ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യാം, ബെന്നിയുടെ ഷോപ്പിലേക്ക് പോവാം. ഗൈസ് ബെന്നിയുടെ പുതിയ ഷോപ്പ് വരുന്നത് നമ്മുടെ ഈ ഒരു സാൻഡി സൈഡിൽ തന്നെയാണ്. നമുക്ക് നേരെ വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ് ഈ ഒരു വണ്ടി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ഇത് അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ വേറെ ലെവലാവും. ഗൈസ് എന്തായാലും അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം, ഇതൊരു ലെമൺ ഹോളിഡേസ് ആണ് കേട്ടോ ഇത്. ഗൈസ് എന്തായാലും ഞാൻ നേരെ ബെന്നിയുടെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇതാണ് കേട്ടോ ബെന്നിയുടെ പുതിയ ഷോപ്പ്. ബെന്നി ഇങ്ങോട്ടേക്ക് ഷോപ്പൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പേസൊക്കെ റെൻറ്റിന് എടുത്തിട്ട്. ഗൈസ് എന്തായാലും വണ്ടി ഞാൻ നേരെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ബെന്നി ഇവിടെ ഇല്ല. ബെന്നി എണ്ണം വരുന്നത് വരെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ബെന്നി എണ്ണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഗൈസ് എന്തായാലും വണ്ടിയൊക്കെ സീനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഗൈസ് എന്തായാലും ബെന്നി എണ്ണം വരട്ടെ. ഗൈസ് ബെന്നിയുടെ അടുത്ത് നമ്മൾ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ് ബെന്നി എണ്ണം എന്താ ഇവിടെ നിൽക്കുന്നുണ്ട്. വണ്ടി വേറെ ലെവലാക്കി അപ്ഗ്രേഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഗൈസ് പിക്കാച്ചു. ഗൈസ് വണ്ടിയുടെ സ്കിന്നൊക്കെ ഇതാണ്. ഗൈസ് ഈ ഒരു ലിവറിയാണ് അടിച്ചിട്ടുള്ളത്. ഗൈസ് എന്തായാലും വണ്ടിയിൽ കുറേ LED വർക്കൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ബെന്നി അണ്ണൻ. ഗൈസ് സീനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഗൈസ് അപ്പോൾ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇതായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഗൈസ് Z1 നിങ്ങളുടെ ഫേവററ്റ് ബസ് ഏതാണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഗൈസ് Z1 Z Wagon അതുപോലെ തന്നെ ഗൈസ് BMR അതിലൊക്കെ നിങ്ങളുടെ ഏറ്റവും ഫേവററ്റ് വണ്ടി ഏതാണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഗൈസ് എന്തായാലും വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ മാൻഷനിലേക്ക് പോകാം. എൻ്റെ മോനെ ഗൈസ് ഇത് നോക്കി, ഫുൾ LED വർക്കൊക്കെ ചെയ്തിട്ട് ബെന്നിയണം വേറെ ലെവലാക്കി ഇട്ടിട്ടുണ്ട് വണ്ടി. ഒരു രക്ഷയില്ല ഗൈസ്. ഗൈസ് ഞാൻ നിങ്ങൾക്ക് നൈസായിട്ട് ചെറിയൊരു ചലഞ്ച് തരട്ടെ. ഗൈസ് ചലഞ്ച് വേറെ ഒന്നുമല്ല, ഈ വീഡിയോയ്ക്ക് 1K ലൈക്ക് ആക്കണം. ഗൈസ് നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും പറ്റും. ഈ ഒരു ചലഞ്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്, ഈ വീഡിയോയ്ക്ക് 1K ലൈക്ക് ആക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചലഞ്ച് ഏറ്റെടുത്ത് പെട്ടെന്ന് തന്നെ ലൈക്ക് അടിച്ചേക്ക് ഗൈസ്. ഗൈസ് അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ നേരെ മാൻഷനിലേക്ക് പോകുമ്പോൾ ഷിൻചാന് എന്തായാലും സന്തോഷമൊക്കെ ആവും ഗൈസ്. എനിക്കും ഷിൻചാനും വേണ്ടി മാത്രം പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയൊരു ബസ് ഞാൻ ഇറക്കിയിട്ടുള്ളത്. ഗൈസ് ഷിൻചാനും നമുക്ക് മാത്രം പോകണോ, അല്ലെങ്കിൽ മൈക്കിളിനെയും ട്രെവറിനെയും ലെസ്റ്ററിനെയും ലെമാറിനെയൊക്കെ വിളിക്കണോ എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്തായാലും ഞാൻ നേരെ നമ്മുടെ മാൻഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ എവിടെ പാർക്ക് ചെയ്യുമെന്നറിയില്ല. നമ്മുടെ ഗാരേജിനകത്ത് ഇത് കയറുമോ, കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈസ് ഷിൻചാൻ ദാണ്ട ഇവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ് എന്തായാലും വണ്ടി നേരെ ഫ്രണ്ട് എടുത്തിട്ട് ഇത് ഇങ്ങോട്ടേക്ക് കയറ്റുന്നുണ്ട്. നൈസായിട്ട് ഇതുവഴിയൊക്കെ തന്നെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറത്തില്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല കേട്ടോ, പോവില്ല. ഗൈസ് എന്തായാലും ഞാൻ റിവേഴ്സ് എടുത്തിട്ട് ദാണ്ട ഈ ഒരു വഴിയിൽ തന്നെ അങ്ങ് പാർക്ക് ചെയ്തിട്ടു. ഗൈസ് അപ്പോൾ എന്തായാലും ട്രിപ്പ് വീഡിയോ അടുത്ത
പത്ത് ദിവസമായിരിക്കും ഇടുന്നത്. അപ്പോൾ എങ്ങോട്ടേക്ക് ട്രിപ്പ് പോകണമെന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഷിൻചാൻ എന്തായാലും സന്തോഷമായിട്ടുണ്ട്. ഷിൻചാൻ ഞാനൊന്ന് ചിന്തിക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്കും പോകാൻ വേണ്ടിയിട്ടാണോ ഫ്രാങ്കിൽ നിന്ന് ഈ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നതെന്ന്. പക്ഷേ വണ്ടി കണ്ടപ്പോൾ ഷിൻചാൻ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ട്രിപ്പ് എങ്ങോട്ട് പോകണമെന്നുള്ള കാര്യം. എന്തായാലും അടുത്ത ദിവസം ട്രിപ്പിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും ബൈ ഗൈസ്. ഗൈസ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചലഞ്ചിൻ്റെ കാര്യം മറക്കരുത്, 1K ലൈക്ക്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.